ഇനി FIR പോകുന്നത് കേരളം നടുങ്ങിയ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയിലേക്കാണ്. കരുനാഗപ്പള്ളി അഴീക്കൽ കടപ്പുറത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസിന് കിട്ടി. കുട്ടി പെൺകുഞ്ഞായതിനാലാണ് കൊലയെന്ന് കുട്ടിയുടെ അമ്മയുടെ കാമുകൻ പോലീസിന് മൊഴി നൽകി. കുട്ടിയെ കൊലപ്പെടുത്താൻ ക്രൂര പീഡനമാണ് നടന്നത്. കുട്ടിയുടെ ജനം ഉപേക്ഷിക്കാൻ സഹായിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയും അമ്മയുടെ കാമുകനുമായ സനോജിനെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 10 സംഭവം. ഉത്തർപ്രദേശ് സ്വദേശികളായ ബാഷ്ദേവും ഭാര്യ പ്രതിഭയും ചേർന്ന് 6 പ്രായമുള്ള പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തി കരുനാഗപ്പള്ളി അഴീക്കൽ ബീച്ചിലെ പാറയിടുക്കിൽ മൃതദേഹം ഒളിപ്പിച്ചു വെച്ചു. സംഭവം നടന്ന് 2 കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്നത് കായംകുളം മേടമുക്കിനടുത്തായതിനാൽ കേസ് കായംകുളം പോലീസിന് കൈമാറി. തുടർന്നാണ് കേസിലെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ പുറത്തു വരുന്നത്. സംഭവം നടന്ന ദിവസം രാത്രി 10 കുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോയ ഓട്ടോറിക്ഷയിൽ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം അമ്മയുടെ കാമുകൻ സനോജുമുണ്ടെന്ന് പോലീസിന് വിവരം കിട്ടി. സനോജിൻ്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനും ഇത് ശരിവെച്ചു. സനോജിനെ പിന്നീട് വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. നേരത്തെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്ത കുട്ടിയുടെ രക്ഷിതാക്കളായ ബാഷ്ദേവിനും പ്രതിഭയ്ക്കും 2 മൂന്നാമത്തേത് പെൺകുട്ടിയായതിനാൽ അച്ഛനും അമ്മയും ചേർന്ന് കുട്ടിയെ നിരന്തരമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടികൾ ജനിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അത് പെൺകുട്ടികളെ വളരാൻ അവരെ അനുവദിക്കുന്നില്ല. അതാണ് പെൺകുട്ടി അതിൻ്റെ പേരിലാണ് കൊല്ലാൻ ശ്രമിച്ചത്. കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തൊട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റെന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ കുട്ടിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ചു. വിശദ പരിശോധനയിൽ കുട്ടി തൊട്ടിൽ നിന്ന് വീണതല്ലെന്നും നട്ടലിനും കൈകാലുകൾക്കും ഗുരുതര പരിക്കുകളുണ്ടെന്നും ഡോക്ടർമാർ കണ്ടെത്തി. പീഡനത്തെ തുടർന്നാണ് പരിക്കേറ്റതെന്ന് ഡോക്ടർമാർ തിരിച്ചറിഞ്ഞതോടെ ഇവിടെ നിന്നും രക്ഷിതാക്കൾ കുട്ടിയെയും കൊണ്ടുമുങ്ങി. പിന്നീടും കുട്ടിയെ കൊലപ്പെടുത്താൻ ഇവർ ശ്രമം തുടരുകയായിരുന്നു. അവസാനം ഒക്ടോബർ 12 രാത്രി കുട്ടിയെ വലിച്ചെറിഞ്ഞു. കട്ടിലിൻ്റെ കാലിൽ തലയടിച്ച് കുട്ടി തൽക്ഷണം മരിച്ചു. അപ്പോൾ തന്നെ ഉത്തർപ്രദേശിലെ നാട്ടുകാരൻ കൂടിയായ അമ്മ പ്രതിഭയുടെ കാമുകൻ സനോജിൻ്റെ സഹായം തേടുകയായിരുന്നു. പിന്നീടാണ് മൂവരും ചേർന്ന് കുട്ടിയുടെ ജഡം ഒളിപ്പിക്കാൻ കൊണ്ടുപോയത്. കുട്ടിയുടെ അച്ഛനും അമ്മയും കഴിഞ്ഞ 2.5 മാസമായി ജയിലിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.